രാത്രി മുല്ല പൂക്കുമ്പോൾ ഹലോ മഞ്ചമാരെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് വെച്ചാല് കാഞ്ഞാർ, അതായത് ഇടുക്കി ജില്ലയിലുള്ള കാഞ്ഞാറിലാണ് ഞാനിപ്പോ. അപ്പൊ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ, വെള്ളച്ചാട്ടമാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്, കസിൻസിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ ഒരാൾ ഇത് എത്തി നോക്കുന്നുണ്ട്. അങ്ങോട്ട് കാണിക്കും. ഇതാണ് കാഞ്ഞാറിന്റെ സ്വന്തം മോഡൽ. അറിയാവുന്നവരെ പറയാ, ഈ മോഡലിനെ അറിയാവോ? ചെറിയ ഈ ലുക്കിലൊന്നും ആയിരിക്കത്തില്ല കാണുന്നത്. മേക്കപ്പ് ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചില സ്പോട്ടുകൾ, അതായത് ഹിഡൻ സ്പോട്ടുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നല്ല സ്പോട്ടുകളുണ്ട്, ഒക്കെ അത് കാണാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കിണർ തേയുന്നത്? ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കിണർ എന്ന് വെച്ചാൽ ചെറുതാണ്. ഇവിടുത്തെ കിണർ എന്ന് വെച്ചാൽ നല്ല ഹെവി കിണറുകളാണ്. വെള്ളം എടുത്തു പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് ഇതിനകത്ത് ഇറങ്ങുമോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സഞ്ചാരി ഇവനാണ് കേട്ടോ. നമ്മുടെ ബൈക്ക്, ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, അരുണിൻ്റെ അലപ്പി. എൻ്റെ ബൈക്ക് ഞാൻ ഇന്ന് എടുത്തില്ല. ലോങ് പോകാൻ നല്ലത് ഇവനായിരുന്നതുകൊണ്ട് ഓക്കെയാണ്. ഈ വണ്ടിയെപ്പറ്റി അറിയാവുന്നവരൊന്നും അഭിപ്രായം പറഞ്ഞാൽ, എനിക്ക് ഇതിൻ്റെ സീറ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ്, എണ്ണിച്ച് തീരെ അതെ നല്ല പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ അത് പറയാം. ഇതുപോലത്തെ ചെറിയ ചെറിയ വഴികളിൽ കൂടെയൊക്കെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ, നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക്. വണ്ടി എത്തിച്ചേർന്ന് വേറെ എവിടെയായി പോയി? എങ്ങോട്ടാ? അങ്ങോട്ടായിരുന്നു. അങ്ങോട്ട് വണ്ടി പോവോ? ചേട്ടാ ഞാൻ വണ്ടി ഇവിടെ വെച്ചോട്ടെ, താഴെ കൊണ്ടുപോക്കെ. അവിടെ പുപ്പ ആ കാര്യമാവുമ്പോ പുള്ളിച്ചാരൻ നല്ല രീതി ഉറങ്ങുമായിരുന്നു. അറിയില്ല ഈ വീട്ടിൽ കണ്ടി വണ്ടി വെക്കാൻ പാർക്ക് ചെയ്യാൻ പാടില്ല, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് എൻ്റെ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്, ഇത് വഴി പോണം. അടാ, ഈ സ്പോട്ടിൻ്റെ പേരെന്താടാ? കയം അല്ലേ? കയം എന്നാണ് കേട്ടോ ഈ സ്പോട്ടിൻ്റെ പേര്. കണ്ടോ, ഈ വഴി ഇങ്ങനൊരു വഴിയുണ്ട്, ഇതുവഴി വേണം പോകാൻ അങ്ങോട്ട് കേട്ടോ. കൊച്ചാട്ടം സമ്മതിക്കുന്നില്ല വണ്ടി വെക്കാൻ, ചിലപ്പോൾ കൊച്ചാട്ടനെ കാണാതൊക്കെ വേണം വെക്കാൻ. കണ്ടില്ലേ? പിന്നെ അതുപോലെ അട്ടകളൊക്കെ ഉള്ളൊരു സ്പോട്ടായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ.
കണ്ടില്ലേ സ്പോട്ടൊക്കെ ഈ കാട്ടിക്കൂടി പോകണം. നമ്മൾ പല നല്ല കാര്യം ഐ മീൻ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ കാണും. ഞാൻ ഈ സ്പോട്ടിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വേറൊരു സ്പോട്ടുണ്ട്, അവിടെ മിക്കവാറും പോകും. അവിടെ പോകുമ്പോൾ അത് ഇതൊന്ന് കമ്പയർ ചെയ്ത് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഞാൻ പോയിട്ടേ ഇല്ല, അത് ഹെവിയാണ് എൻ്റെ രീതിയിൽ. ഞാൻ പോയിട്ടുള്ള അടിപൊളി വെള്ളച്ചാട്ടം ഓക്കെ. ഈ സ്ഥലം നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, നീന്താൻ പറ്റും. പക്ഷെ മറ്റേന്ന് വെച്ചാൽ മണ്ടക്കൂടി ആയിരിക്കും വെള്ളം വരുന്നത്. ഇവിടെ അത്യാവശ്യം നീന്തിട്ടെടുക്കാൻ പറ്റിയൊരു സ്പോട്ട് ഓക്കെ. ഇതൊരു നല്ലൊരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ചതുർപ്പാന്നാണ് ഈ മച്ചന്മാർ പറഞ്ഞേക്കുന്നത്. അത് കണ്ടാലും നമുക്കറിയാം അവിടെ കുറച്ച് കണ്ട ആ ഒരു പച്ചപ്പ് ഉള്ള ഏരിയ കണ്ടില്ലേ, അവിടെ കുറച്ച് ആഴമുണ്ട്. പക്ഷേ നന്നായിട്ടുണ്ട്. അതുവഴിയൊക്കെ നിരങ്ങി വരാൻ നൈസ്. പക്ഷെ നമ്മൾ നിരങ്ങാനൊന്നും പോകുന്നില്ല, വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും നമ്മൾ പോകുന്നില്ല. വരിക, കുളിക്കുക, പോവുക, അതായിരിക്കണം വേണ്ടത്. നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എൻജോയ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് കയറി പോവുക. ഇല്ലേ അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ ബ്രോ, അടിപൊളി സ്പോട്ട്. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച ലോക്കലായി കൊള്ളത്തിലായിരിക്കും, പക്ഷെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിലും വലിയ ഒരു അടിപൊളി സ്പോട്ട് വേറെടുത്തുണ്ട്. എന്താണ് മാരിക്കുത്തം കേട്ടോ അതിന്റെ പേര്. അതിന്റെ ചെറിയൊരു അതിന്റെ ചെറുതെന്നല്ല, ഒരു 100-ൽ 8% ഉള്ളത്. അത് ഹെവിയാ. Are you ready? One, two, three, let's go! Come on. ഇടിച്ച്
ഓണം കിട്ടിയില്ലല്ലോടാ. ഏഹ് ഓണൊക്കെ തന്നെ നീങ്ങി വന്ന അടി പൊളി എന്നെ കിട്ടിയില്ല. ഒന്നേ പോട്ടെ, ഇനി വന്നിട്ടില്ല നിന്നെ. എന്നെ കിട്ടിയില്ല, എന്നെ എടുത്തില്ലത്. ഏഹ് എന്നെ എടുത്തില്ല ഇല്ലയോ. അല്ല അതിന് മുന്നേ കിടന്നെങ്കി വന്നോ. കലോത്തി എങ്ങനെ ദേ നമ്മുടെ കുറെ മച്ചന്മാരെ കിട്ടുന്നുണ്ട് കേട്ടോ. ഹായ് 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 ഹലോ ഹലോ. എന്താടാ നിനക്ക് ഇത്ര നേരം നല്ല ചൂടായിരുന്നല്ലോ. ഓക്കെ എന്തൊക്കെയാ പേര്? വിഘ്നേഷ്. അടി നിന്റെ? അശ്വിൻ. വിപിൻ. ശാരോൺ. അസി. ഓക്കെ അപ്പൊ പൊളിക്കല്ലേ, അപ്പൊ വെള്ളത്തിൽ പോയി അടിച്ചു പൊളിക്ക്. ഓക്കെ അപ്പൊ കാണാട്ടോ. ദേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ദേ വെള്ളമൊക്കെ വെച്ച് വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മളും ആ കൂട്ടത്തിൽ നമ്മുടെ വണ്ടിയൊക്കെ കഴുകി. ഫ്രീ വാട്ടർ സർവീസ് അല്ലേ ബ്രോ, ശുദ്ധമായ ജലം. അതുകൊണ്ട് കുഞ്ചുപിള്ള ദേ വെറുതെ ഇതാക്കുന്നത്. കഴിക്കോ കഴിക്കോ കഴിക്കോ. വീട്ടിലെ വണ്ടി അവൻ കഴുകൂല. എങ്ങനെയുണ്ട് ബ്രോ ഇവിടെ? അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ്. ഞങ്ങൾ മിക്കവാറും വർഷങ്ങൾ വരും. ഇവർ വരുമ്പോൾ ഞങ്ങൾ വന്നോണ്ടേയിരിക്കും ഇവിടെ. അങ്ങനെ ഞാനൊരു പട്ടിയേയും കൊണ്ട് എൻ്റെ വണ്ടി കഴുകിച്ച്. എൻ്റെ മച്ച ഇത് അടിപൊളി സ്പോട്ടൊക്കെ ആട്ടോ. അതുകൊണ്ട് താഴോട്ട് നോക്കി, ഇത് നമ്മുടെ ത്രിവേണിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് തോന്നുന്നു കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ത്രിവേണിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ത്രിവേണി സംഗമത്തിൻ്റെയോ അതല്ലേ? നേരെ നമ്മൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ എന്ത്, കാഞ്ഞാറൂന്ന് ഇറങ്ങുകയാണ്. മാധു മോഡൽ ഹായ്. ഇതാണ് കാഞ്ഞാറിലെ പ്രൊഫഷണൽ മോഡൽ. ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെയുണ്ട്? ആണല്ലേ. ഇപ്പം വരും ക്യൂട്ട് കുട്ടികളുടെ ഒക്കെ വീഡിയോസ്. ആരാത് ക്യൂട്ട് കുട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ, ഇത് കാഞ്ഞാറ് വാഗമൺ റൂട്ടാണ്. ഇതുവഴി ഈ വഴി കയറുന്നിടത്ത് ഒരു ആട്ടി പോളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആട്ടി പോളി എന്ന് വെച്ചാൽ അടിപൊളി. ചേച്ചി ഈ വെള്ളച്ചാട്ടത്തിന് പേരെന്തായിരുന്നു? മാരിക്കുത്ത്. അത് തന്നെ മാരിക്കുത്ത്. അവിടുന്ന് വരുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഈ റൂട്ട് കയറി അങ്ങ് മണ്ടയ്ക്ക് പോകണം. അടിപൊളി ഇച്ചിരി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണാം. പക്ഷേ ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടിയ പോലെ. സ്വർഗം കിട്ടിയെന്ന് വെച്ചാൽ സ്വർഗം. അതുപോലത്തെ ഒരു സ്പോട്ട് കേട്ടോ അത്. സ്പോട്ടുകളും ഇതുപോലെ ഇനി അങ്ങോട്ടും അടിപൊളി കാട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വ്യൂ അല്ല ചേച്ചി, ഒന്ന് ചാടുന്നോ. ഇങ്ങനെ മുമ്പേ വെള്ളത്തിൽ ഇട്ടോട്ട് ഇടട്ടെ. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്.
നമുക്കേ അത് കണ്ടോ, അതൊന്ന് ഓഫ് റോഡ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അവിടെ അടിപൊളിയല്ലേ ഓലെ പോളീസ് ബോട്ട്. അവിടെ കാറൊക്കെ എങ്ങനെ കൊണ്ടുവന്നത്? സ്വിഫ്റ്റ് അല്ലേ അത്? സ്വിഫ്റ്റ് അല്ലേ അളിയ പോളി അൾട്രസ് അൾട്രസ് പോളി പോളി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. സംഭവിച്ചളിയ ആ മണ്ടയ്ക്ക് ഒന്ന് എടുത്തപ്പോഴത്തേക്ക് കറങ്ങിയോ? അതാ ചോദിച്ചേ, കറങ്ങി കേറിയോ എന്ന്. കോറം ഫുള്ളായി കേട്ടോ, ഇവിടെ ഫുള്ള് കോറയായി. അടിപൊളി. പേരെങ്ങനെ ബ്രോ? പേര് അമൽ. എവിടെയാ നാട്? പല. ഷെറി. ഷെറി പല. ഞാൻ വി ജെ. ആലപ്പി മാന്നാറ്. അവിടുന്ന് വരുവോ? ആ അപ്പൊ വെച്ച ഞങ്ങള് യാത്രയാകുകയാണ്. കാണാം. ഓക്കെ, ഞങ്ങളുടെ കൂടെ വന്നവർക്ക് ഈ ഒരു അവസരം കിട്ടിയില്ല കേട്ടോ. എന്ത് രസമല്ലേ ഇതുവഴി പോവാന്. ഓ അയ്യോ അടിപൊളിയല്ലടാ. ഓള വഞ്ചിയിൽ താഴ്വരയിൽ ഓഹോയ് രാത്രി മുല്ല പൂക്കുമ്പോൾ താനെന്നോ താനെന്നോ. വഴിയൊക്കെ എവിടാ? അതെ ഇൻഡിക്കേറ്റർ കാണുന്നത് നമ്മുടെ വണ്ടി. എന്റെ എടാ എന്നെ വിഷയം സ്ഥലം. ഹലോ അലി ഉമാർ, ഇവിടെ കണ്ണി മിനിസം വീണു കേട്ടോ. എന്റെ റെയിൻകോട്ടിനകത്തും കുറച്ച് മിനിസം ഉണ്ടായിരുന്നു. ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ, ഇനി അങ്ങോട്ട് ഫുള്ള് കാപ്പിത്തോട്ടം. അതെ ഇവിടുത്തെ Yeah.